ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യോസേപ്പ് പിതാവിനും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈ ആത്മീയ യാത്രയിലൂടെ, ഈശോയോടൊത്തുള്ള യാത്രയാണ് ആധ്യാത്മിക ജീവിതം എന്ന് തിരിച്ചറിയുവാനും യേശുവിലേക്ക് എത്തിച്ചേർക്കുവാൻ പരിശുദ്ധ മറിയവും വിശുദ്ധ യോസേപ്പ് പിതാവും തങ്ങളുടെ ജീവിത മാതൃകകളിലൂടെ നമുക്ക് നൽകുന്ന മാർഗം ദൈവീക കൃപയോടുകൂടി അനുസരിക്കുവാനും പ്രത്യേകമായി നമുക്കിടയാകട്ടെ. അങ്ങനെ യേശുവിൻ്റെ ഉത്ഥാനത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ജീവിതം നമുക്ക് ദൈവീക സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം. ഇന്നത്തെ വിഷയം തിരുക്കുടുംബം ദേവാലയം സന്ദർശിക്കുന്നു. മാർഗമധ്യേ അവർ ദൈവഹിതം മനസ്സിലാക്കുകയും ജെറുസലേമിലേക്ക് പോവുകയും ചെയ്തു. ജെറുസലേമിൽ എത്തിച്ചേർന്ന ഉടനെ തന്നെ തീർത്ഥാടകർ ദേവാലയത്തിൽ പ്രവേശിച്ച് തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിച്ചു. അവരെ ശ്രദ്ധിച്ച ചിലർക്ക് ദിവ്യശിശുവിൻ്റെ സൗന്ദര്യവും മഹിമയും പ്രതാപവും കണ്ട് ആദരവ് തോന്നി. അതുപോലെ തന്നെ പരിശുദ്ധ മാതാവിനോടും, കാരണം പ്രായം കൂടുന്നതനുസരിച്ചുള്ള എല്ലാ ഗുണവിശേഷങ്ങളും പരിശുദ്ധ അമ്മയിൽ വർദ്ധിക്കുന്നത് വിശുദ്ധ യോസേപ്പ് പിതാവ് ശ്രദ്ധിച്ചു. തിരുക്കുടുംബത്തിലെ ഓരോരുത്തരും തളർന്നിരിക്കുന്നുവെന്നും അവശ്യ സാധനങ്ങൾ ഇല്ലാത്തവരാണെന്നും ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്നുണ്ട്. എന്നിരുന്നാലും ആരും അവരെ സഹായിക്കുവാൻ സന്നദ്ധരായില്ല. ദാഹിച്ചും വിശന്നും തളർന്നും ഈശോയും മാതാവും ജോസഫും പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിൽ മുട്ടുകുത്തി. ആ പരിശുദ്ധാലയത്തിൽ വെച്ച് ദൈവം തൻ്റെ സ്വർഗീയ നടത്തിപ്പിനെക്കുറിച്ചുള്ള വിശുദ്ധവും മഹത്തരവുമായ നിഗൂഢ രഹസ്യങ്ങൾ ജോസഫിനെ വെളിപ്പെടുത്തി. അത്യുന്നതനായ ദൈവത്തിൻ്റെ ആജ്ഞകളെ സമ്പൂർണമായി വിശ്വസിച്ച് അനുസരിക്കുക വഴി തനിക്ക് ലഭിക്കുവാനിരിക്കുന്ന സുഹൃതങ്ങൾ മഹത്തരമാണെന്ന് ജോസഫ് വ്യക്തമായി ദർശിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ താൻ എത്രമാത്രം പ്രീതിപാത്രമായിരിക്കുന്നുവെന്ന് അവന് വെളിപ്പെടുത്തി കിട്ടുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയ ആനന്ദത്തിന് പ്രേരകമായി തീരേണ്ടതായിരുന്നു. എങ്കിലും ഒരുതരം പരിഭ്രമമാണ് അദ്ദേഹത്തിലുളവാക്കിയത്. കാരണം ഈ സുഹൃതങ്ങൾക്കൊന്നും അർഹനാകുവാൻ താൻ യോഗ്യനല്ല എന്ന മനോഭാവത്തിലായിരുന്നു ജോസഫ്. അതിനാൽ തന്നെ തന്നെ കൂടുതൽ എളിമപ്പെടുത്തുകയും തൻ്റെ ബലഹീനതകളെക്കുറിച്ച് ധ്യാനിക്കുകയും ദൈവം തന്നിൽ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു. ഇത്ര ഉന്നതമായ നന്മകൾക്കും അപാരമായ സ്നേഹത്തിനും അർഹനായിത്തീരുക എത്ര അസാധ്യമായ സംഗതിയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ ഓർത്ത് സാഷ്ടാംഗം പ്രണമിച്ച് മുഖം നിലത്തമർത്തി കർത്താവിനെ ആരാധിച്ചു. നിറകണ്ണുകളോടെയാണ് അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചത്: അത്യുന്നതനായ ദൈവമേ, സർവശക്തനായ കർത്താവേ, ഈ കൃപകളെല്ലാം എനിക്ക് എങ്ങനെ ലഭിച്ചു? ശ്രേഷ്ഠവും മഹനീയവുമായ ഈ പദവിക്ക് മറ്റുള്ളവരെക്കാൾ ഞാൻ എങ്ങനെ അർഹനായിത്തീർന്നു? ഓ എൻ്റെ ദൈവമേ, അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് ഇത്ര മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുക? ഏകസത്യ ദൈവം അങ്ങ് മാത്രമാണ്, അങ്ങ് മാത്രമാണ് അനന്ത നന്മസ്വരൂപൻ. ആ സമയത്ത് ആത്മാവിനാൽ പ്രചോദിതയായി ഉത്കടവും വികാരോജ്വലവുമായ നെടുവീർപ്പുകളാണ് മറിയത്തിൽ നിന്നും യോസേപ്പിൽ നിന്നും ഉതിർന്നത്.
ദൈവസന്നിധിയിൽ അവർ കൃതജ്ഞതാപൂർവം മുട്ടുകുത്തി ആരാധിക്കുകയും ചെയ്തു. ഈശോയും മാതാവും അവരുടേതായ യാചനകളും സ്തുതികളും പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചു തീരുന്നതുവരെ ജോസഫും പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ദേവാലയത്തിലായിരുന്ന തിരുക്കുടുംബം ദൈവീക സന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവഹിതത്തിന് പരിപൂർണമായി വിധേയപ്പെട്ടതുപോലെ ജീവിക്കുവാൻ നമുക്കുമിടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുവാൻ, ദൈവഹിതം നമ്മിൽ നിറവേറ്റപ്പെടുവാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേ പിതാവിൻ്റെയും ആദ്യസവും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. തിരുസഭതൻ സംരക്ഷകനാം വിശുദ്ധനാം യോസേ പിതാവേ, തിരുക്കുടുംബത്തിൻ നാഥനായി വാഴും വിശുദ്ധനാം യോസേ പിതാവേ.
രക്ഷകനാം വിശുദ്ധനാം യൗസേ പിതാവേ തിരുക്കുടുംബത്തിൻ നാഥനായി വാഴും വിശുദ്ധനാം യൗസേ പിതാവേ.